Hello everyone, welcome to the course on Biomedical Instrumentation EE3724S6 Electrical and Electronics Engineering. So we are discussing Module 5. Module 5 we have already studied topics. Ventilators, heart lung machine, hemodialysis. Today we are entering to lithotripsy. What is lithotripsy? ലിത്തോട്രിപ്സി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കിഡ്നി സ്റ്റോണിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്താണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്? കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നത്, ദ ആർ സ്മോൾ മാസസ് ഓഫ് സാൾസ് ആൻഡ് മിനറൽസ് ദാറ്റ് ഫോം ഇൻസൈഡ് ദ കിഡ്നി. അതായത് ചെറിയ തരത്തിലുള്ള മാസുകൾ അല്ലെങ്കിൽ കുഞ്ഞു ചെറിയ മാസ് ഓഫ് സാൾട്ടുകൾ അല്ലെങ്കിൽ മിനറൽസ് കിഡ്നിക്കുള്ളിൽ ഫോം ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ദേ ആർ ട്രാവൽ ത്രൂ യൂറിനറി ട്രാക്ക്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ചിലപ്പോൾ അത് ചെറിയ സൈസ് മുതൽ കുറച്ച് വലിയ സൈസ് വരെ, ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ യൂറിൻ്റെ കൂടെ അങ്ങ് പുറത്തോട്ട് പൊക്കോളും. പക്ഷേ ചില കേസിൽ അത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാക്കും. യൂറിനറി ട്രാക്കിലൊക്കെ സൈഡിലൊക്കെ വരഞ്ഞ് വരഞ്ഞ് ബ്ലഡ് വരികയൊക്കെ പോലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസിലോട്ട് ഇത് മൂവ് ചെയ്യാറുണ്ട്. സോ ഒരുപാട് ക്രിട്ടിക്കൽ ആവുകയാണെങ്കിലും ഭയങ്കരമായിട്ട് വയറുവേദന അങ്ങനത്തെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയർ മാത്രമാണ്. ത്രൂ സർജറി ആ കല്ല് എടുത്ത് കളയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ്. സോ ആൻ ഓപ്പൺ ഇൻസിഷൻ സർജിക്കൽ ടെക്നിക് നോൺ ആസ് ലിത്തോട്ടോമി ക്യാൻ ബി യൂസ്ഡ് ടു റിമൂവ് സ്റ്റോൺ, ബട്ട് ദാറ്റ് പ്രൊസീജിയർ ഇൻക്ലൂഡ് റിസ്ക്സ്, കോംപ്ലിക്കേഷൻസ്, ഡിസ്കംഫേർട്ട് ആൻഡ് ഡിസേബിലിറ്റി ഓഫ് മേജർ സർജറി. അതായത് ലിത്തോട്ടോമി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻസിഷൻ സർജിക്കൽ ടെക്നിക് ത്രൂ നമുക്കതെടുത്ത് കളയാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ലിത്തോട്രോപ്സി എന്ന് പറയുമ്പോൾ അത് നോൺ ഇൻവേഴ്സീവ് ടെക്നിക്കാണ് ഓർ മിനിമലി ഇൻവേഴ്സീവ് സർജിക്കൽ ടെക്നിക്കാണ് ഫോർ റിമൂവിങ് കിഡ്നി സ്റ്റോൺസ് വിത്തൗട്ട് റിസ്ക് ആൻഡ് കോംപ്ലിക്കേഷൻസ്. അതായത് ലിത്തോട്ടോമി പോലുള്ള അത്ര കോംപ്ലിക്കേഷൻസോ റിസ്കോ ഒന്നും ഇല്ലാതെ ഒരു നോൺ ഇൻവേഴ്സീവ് അല്ലെങ്കിൽ കുറച്ച് ഇൻവേഴ്സീവ് മിനിമലി ഇൻവേഴ്സീവ് ആയിട്ടുള്ള സർജിക്കൽ ടെക്നിക്കാണ് ലിത്തോട്രിപ്സി എന്ന് പറയുന്നത്. There are mainly two methods in lithotropsy. First one is percutaneous lithotropsy. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എക്സ്ട്രാ കോപ്പറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി. രണ്ട് രീതിയിലാണ് നമുക്ക് ലിത്തോട്രിപ്സിയെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തേത് പെർക്യൂട്ടേനിയസ് ലിത്തോട്രിപ്സി. ഇൻ പെർക്യൂട്ടേനിയസ് ലിത്തോട്രിപ്സി A probe is guided under X-ray fluoroscopy through a small incision into location of kidney stone. ഒരു പ്രോബ് എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ഒരു എക്സ്റേ ഫ്ലൂറോസ്കോപ്പി ടെക്നിക്ക് വഴി ഒരു കുഞ്ഞ് ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് എവിടെയാണോ കിഡ്നി സ്റ്റോൺ ഉള്ളത് അവിടത്തേക്ക് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കൊടുക്കും ഇതുപോലെ ഈ ഒരു പ്രൊസീജിയർ വഴി. ദെൻ മെക്കാനിക്കൽ ഷോക്ക് വേവ്സ് വിൽ പ്രൊവൈഡഡ് അറ്റ് ദ ടിപ്പ് ഓഫ് പ്രോബ്. പ്രോബിന്റെ ടിപ്പിൽ മെക്കാനിക്കൽ ഷോക്ക് വേവ് പ്രൊവൈഡ് ചെയ്തു കൊടുക്കും. പക്ഷെ അതൊരിക്കലും അൺകൺട്രോൾഡ് ആയിരിക്കില്ല, കൺട്രോൾഡ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് ത്രൂ ആയിരിക്കും അത് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഈ മെക്കാനിക്കൽ വേവ് ഷോക്ക് വേവ് കൊടുക്കുന്നത് ത്രൂ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ സ്പാർക്ക് വഴിയായിരിക്കാം. കൺട്രോൾഡ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ സ്പാർക്ക് വഴിയായിരിക്കാം. അല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് അൾട്രാസോണിക് ട്രാൻസ്ഫ്യൂസർ ആയിരിക്കും. അൾട്രാസോണിക് ട്രാൻസ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ് വഴിയായിരിക്കും ആ മെക്കാനിക്കൽ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മെക്കാനിക്കൽ ഷോക്ക് വേവ് എന്ത് ചെയ്യും, ആ സ്റ്റോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായത് വലിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞു ചെറിയ പീസുകളായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും, അത് എടുത്ത് കളയുകയും ചെയ്യും. സോ ഇങ്ങനെ അതായത് ഒരു പെർക്യൂട്ടേനിയസ്, അതായത് ചെറിയൊരു പ്രോബ് വഴി നമ്മൾ എവിടെയാണോ സ്റ്റോൺ ഇരിക്കുന്നത് ആ പോസ് അവിടത്തേക്ക് ഇൻവേസീവ് ആയിട്ട് നമ്മളൊരു പ്രോബ് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് പ്രോബിൻ്റെ അറ്റത്തുനിന്ന് മെക്കാനിക്കൽ വേവ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കിഡ്നി സ്റ്റോണിനെ ഇല്ലാതാക്കുന്ന പ്രൊസീജിയറാണ് പെർക്യൂട്ടേനിയസ് ലിത്തോട്രിപ്സി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്ട്രാ കോപ്പറിൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി. നമ്മൾ മുന്നേ പഠിച്ച പെർക്യൂട്ടേനിയസ് എന്ന് പറയുന്നത് നമ്മൾ നോൺ ഇൻവേഴ്സീവ് അല്ല, മിനിമൽ ഇൻവേഴ്സീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ഇൻവേഴ്സീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് എക്സ്ട്രാ കോർപ്പറൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറയുന്നത്.
നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് പേഷ്യൻ്റ് വിൽ ലൈ ഡൗൺ ആൻ അപ്പാരച്ചസ് ബെഡ്. ഇതാ ചിത്രത്തിൽ കാണുന്ന പോലെ പേഷ്യൻ്റ് എന്ത് ചെയ്യും, ഒരു അപ്പാരച്ചസ് ബെഡിൽ കിടക്കും. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ദെയർ ബാക്ക് ഈസ് സപ്പോർട്ടഡ് ബൈ എ വാട്ടർ ഫിൽഡ് കപ്ലിംഗ് ഡിവൈസ്. അവരുടെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത് ദേ ആർ സപ്പോർട്ടഡ് ബൈ എ വാട്ടർ ഫിൽഡ് കപ്ലിംഗ് ഡിവൈസ്. ദേ ആർ പ്ലേസ്ഡ് അറ്റ് ദ ലെവൽ ഓഫ് കിഡ്നി. കിഡ്നിയുടെ ഭാഗത്ത് ഒരു വാട്ടർ ഫിൽഡ് കപ്ലിംഗ് ഡിവൈസ് വരുന്ന രീതിക്കായിരിക്കും ആര് കിടത്തുന്നത്, പേഷ്യൻറ്റിനെ കിടത്തുന്നത്. ഈ പൊസിഷനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ആ സ്ഥലത്ത് പൊസിഷൻ ചെയ്ത് കിടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ എഫക്റ്റീവ് ആവില്ല. സോ കൃത്യമായിട്ട് അത് കിഡ്നി സ്റ്റോൺ ഉള്ള സ്ഥലത്താണോ കിടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്രിട്ടിക്കൽ ബൈപ്ലെയിൻ എക്സ്റേ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ആ മോണിറ്റർ ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പൊസിഷനിലോട്ട് കിടത്താൻ സാധിക്കും. എ ഹൈ വോൾട്ടേജ് പൾസ് ഇറ്റ് വിൽ അപ്ലൈ ടു സ്പാർക്ക് ഗ്യാപ്പ് ആൻഡ് ഡിസ്ചാർജ് പ്രൊഡ്യൂസസ് എ ഷോക്ക് വേവ് ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ വാട്ടർ. ഒരു ഹൈ വോൾട്ടേജ് പൾസ് നമ്മൾ അപ്ലൈ ചെയ്യും ഒരു സ്പാർക്ക് ഗ്യാപ്പിലോട്ട്, ആൻഡ് ദ ഡിസ്ചാർജ് പ്രൊഡ്യൂസസ് എ ഷോക്ക് വേവ് ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ബോഡി അല്ലെങ്കിൽ മനുഷ്യൻ ആ ഒരു പേഷ്യൻ്റ് കിടത്തി വെച്ചിരിക്കുന്ന വാട്ടർ ഫിൽഡ് ബെഡിലെ വാട്ടറാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, മൾട്ടിപ്പിൾ ഷോക്സ് ജനറേറ്റ് ചെയ്യും, മൾട്ടിപ്പിൾ ഷോക്സ് ജനറേറ്റ് ചെയ്യും, അങ്ങനെ മൾട്ടിപ്പിൾ ഡിസ്ചാർജസ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ആ കിഡ്നി സ്റ്റോണിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ് ടു 2000 ഷോക്ക് മേ ബി നെസസറി ടു റെഡ്യൂസ് കിഡ്നി സ്റ്റോൺ ടു 1 to 2 millimeter ഫ്രാഗ്മെന്റ്സ് ദാറ്റ് ക്യാൻ പാസ് ത്രൂ യൂറിനറി ട്രാക്ക്. ഒരു 2000 ഷോക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും, കൊടുത്തു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണിന് 1 to 2 millimeter വലിപ്പം വരെയുള്ള കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ആയിട്ട് പൊടിച്ചെടുക്കാൻ സാധിക്കും. അതെന്ത് ചെയ്യും, യൂറിനറി ട്രാക്കിലൂടെ പുറത്തോട്ട് പോവുകയും ചെയ്യും. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത പ്രൊസീജിയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ പേഷ്യൻ്റ് നോർമൽ ആക്ടിവിറ്റിയിലോട്ട് വരും. സോ നമ്മളിന്ന് പഠിച്ചത് ലിത്തോട്രിപ്സി ആണ്. കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസിന് ആ സ്റ്റോൺ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ. അതിൽ ആദ്യം നമ്മൾ പഠിച്ച ലിത്തോട്ടോമി എന്ന് പറയുന്ന ഒരു ടേമാണ്. ലിത്തോട്ടോമി എന്ന് പറയുന്നത് ഒരു സർജിക്കൽ ടെക്നിക്കാണ്. സർജറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കല്ലെടുത്ത് കളയാനാണ് നോക്കുന്നത്. പക്ഷെ അത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, റിസ്ക് ഉണ്ട്, അങ്ങനെയുള്ള ഡിസ്കംഫേർട്ട് പോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലിത്തോട്രിപ്സി. ലിത്തോട്രിപ്സി എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ആണ്, പക്ഷെ ചില കേസിൽ മിനിമം ഇൻവേസീവ് ആണ്. സോ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പെർക്യൂട്ടീനിയസ് ലിത്തോട്രിപ്സി പഠിച്ചു, എക്സ്ട്രാ കോർപ്പറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി പഠിച്ചു. പെർക്യൂട്ടീനിയസ് എന്ന് പറയുമ്പോൾ മിനിമൽ ഇൻവേസീവ് ആയിട്ട് ചെറിയൊരു പ്രോബ് വഴി കിഡ്നി സ്റ്റോൺ ഉള്ളിടത്തേക്ക് നമ്മൾ ആ പ്രോബ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ആ ഷോക്ക് വേവ് മെക്കാനിക്കൽ ഷോക്ക് വേവ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റോണിനെ പൊടിച്ചു കളയുന്ന പരിപാടി. എക്സ്ട്രാ കോർപ്പറിയൽ എന്ന് പറയുമ്പോൾ ഒരു അപ്പാരച്ചസ് ബെഡിൽ പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് വാട്ടർ ഫിൽ ബോഡിയിലൂടെ മൾട്ടിപ്പിൾ ഡിസ്ചാർജസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വാട്ടർ ഫിൽഡ് ഡിവൈസിലൂടെ, കപ്പിൾ ചെയ്ത ഡിവൈസിലൂടെ മൾട്ടിപ്പിൾ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കിഡ്നി സ്റ്റോണിനെ പൊടിച്ച് കുഞ്ഞു കുഞ്ഞ് 1 to 2 millimeter വലിപ്പം വരെയുള്ള ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റും. എന്നിട്ട് യൂറിനറി ട്രാക്കിലൂടെ അത് കടന്നു പോവുകയും ചെയ്യും. സോ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വീഡിയോ ഒന്നുകൂടെ കാണുക, ഒന്നല്ല 2-3 times കണ്ടിട്ടായാലും കാര്യങ്ങൾ മനസ്സിലാക്കുക. PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാം. താങ്ക് യു.